वर्षोट मंत्री के शैलज अमरकारी आरोग्य वकुपि अभिमानु संस्थान कईवरी विकसित राज्योड सामान सहस्राब्द विकसन लक्ष्य कईवरी इडतपक्ष सरकार नेतृत्व मिच प्रकटन तेजू राज्य आदमी कोविड स्थिती ऐटों रोग संस्थान दुर मुखत् पकचुनिका रोग प्रतिरोधम लक्ष्य रंग आरोग्य वकुप मत सरकार संविधान एण्ईट यंत्र प्रवर्ति संस्थान सरकार लोक मेच लोकारोग्य इडतपक्ष बेदल ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന ഖ്യാതിയാണ് ഇന്ന് കേരളത്തിനുള്ളത് നിപ്പ പ്രളയം എന്നിവയെ ആരോഗ്യവകുപ്പ് നേരിട്ടതെങ്ങനെയെന്നും കേരള ജനതയ്ക്ക് അനുഭവമുണ്ട് ദേശീയ ആരോഗ്യ സൂചികയിൽ മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കേരളം ഇന്നും കുതിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നവജാത ശിശു മരണനിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും കേരളത്തിലാണ് ഇതിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കേരളം കൈവരിച്ചിരിക്കുകയാണ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ആശുപത്രികളിൽ വെച്ചുള്ള പ്രസവം ജനന സമയത്തെ സ്ത്രീ പുരുഷ അനുപാതം എന്നിവയും കേരളം മികച്ച നിലയിലാണ് സംസ്ഥാനത്തെ 64 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും ലഭിച്ചിരുന്നു രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12 സ്ഥാനങ്ങളും കേരളത്തിനാണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കി മികച്ച സേവനം ഒരുക്കി വരികയാണ് ഇടത് സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ചരിത്രം എഴുതിയാണ് 2018 കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ ആക്ട് പ്രാബല്യത്തിലായത് സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും നിയന്ത്രിക്കുന്നതിലൂടെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നതിനും ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനും ഇത് സഹായകമായി സാന്ത്വന ചികിത്സയ്ക്കായി പാലിയേറ്റീവ് പരിചരണ നയം 2019 പ്രഖ്യാപിച്ചു കേരളത്തിൽ നിലവിലുള്ള സാമൂഹികാധിഷ്ഠിത പാലിയേറ്റീവ് പരിചരണ സംവിധാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല വികസിത രാജ്യങ്ങൾക്ക് പോലും സ്വീകാര്യമായ ഒരു മാതൃകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 5250 ഓളം തസ്തികകളാണ് സൃഷ്ടിച്ചത് സേവനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിനും രോഗി സൗഹൃദമാക്കുന്നതിനും ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനും അടക്കം വലിയ ലക്ഷ്യവുമായി ആർദ്രം മിഷന് രൂപം നൽകി കോവിഡ്-19 പ്രതിരോധിക്കുന്നതിന് സംസ്ഥാനത്തിന് കരുത്ത് നൽകിയത് ആർദ്രം മിഷൻ കൂടിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ മിഷനിലൂടെ സാധിച്ചു കേരളത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ലാബും ഫാർമസിയും സജീവമായ ഒപികളും സ്പെഷ്യാലിറ്റി ചികിത്സകളും ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ് നിപ്പ വൈറസ് ഉയർത്തിയ ഭീഷണി നേരിടുക മാത്രമല്ല തുടർന്നുള്ള പ്രശ്നങ്ങളെ നേരിടാൻ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും സർക്കാരിനായി കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കി വരുന്ന ഇ ഹെൽത്ത് ചികിത്സാ സമ്പ്രദായത്തെ കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധോപദേശ സമിതിയായ നീതി ആയോഗ് അടുത്തിടെ അഭിനന്ദിച്ചിരുന്നു സംസ്ഥാനത്തെ ഇതുവരെ 86 ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം പ്രവർത്തിച്ചു വരുന്നുണ്ട് ആദ്രം മിഷന്റെ ഭാഗമായി 80 ആശുപത്രികളിലും ഉടൻ ഇ ഹെൽത്ത് പ്രവർത്തനം ആരംഭിക്കും ആരോഗ്യ വിവരങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിച്ച് ഇ ഹെൽത്ത് രജിസ്ട്രേഷൻ നടത്തി വരുന്നുണ്ട് താലൂക്ക് ആശുപത്രികളിൽ ഈ സർക്കാരിന്റെ കാലത്ത് 44 അധിക ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിച്ചു അങ്ങനെ 83 താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കരുത്തായി അമ്മ മനസ്സ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിനെ ഹൃദ്യം പദ്ധതി ആവിഷ്കരിച്ചു 1300-ലധികം ശസ്ത്രക്രിയകളാണ് ഹൃദ്യം പദ്ധതിയിലൂടെ നടത്തിയത് പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി ആരോഗ്യ ജാഗ്രത കർമ്മ പരിപാടിയും നടപ്പിലാക്കി 70-ാമത് ലോകാരോഗ്യ ദിനത്തിൽ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് 22 വിദഗ്ധ കമ്മിറ്റികൾ രൂപീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനം നടത്തുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പുതിയൊരു ഇൻഷുറൻസ് പദ്ധതിക്കും സംസ്ഥാനം തുടക്കം കുറിച്ചു ഒരു കുടുംബത്തിന് ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് പുതിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു രോഗിക്കും ചികിത്സ നിഷേധിക്കാതെ കാരുണ്യ ബെനവലന്റ് ഫണ്ടും ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നുണ്ട് ഇങ്ങനെ ആരോഗ്യ മേഖലയുടെ സൂക്ഷ്മമായ തലത്തിൽ പോലും കടന്നു ചെന്ന് വലിയ ഇടപെടലുകൾ നടത്താനുള്ള നടപടിയാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് എല്ലാ ആരോഗ്യ നിലവാരത്തിലും ഗുണമേന്മയുള്ള സേവനങ്ങൾ ലഭ്യമാക്കിയാണ് LDF സർക്കാർ ഭരണത്തിന്റെ 5-ാം വർഷത്തിലേക്ക് കടക്കുന്നത് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ രംഗത്ത് നടക്കുന്ന പരിവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ സുവർണ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുമെന്നത് നിസ്സംശയം പറയാം പൊതുജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇത്രയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റൊരു സർക്കാർ രാജ്യത്ത് വേറെയില്ല പകർച്ചവ്യാധി പ്രതിരോധം ജീവിതശൈലി രോഗങ്ങൾ ദുരന്ത നിവാരണ മാനേജ്മെന്റ് ആരോഗ്യകരമായ മലിനീകരണ സൗജന്യ അന്തരീക്ഷം വനിതാ ശിശു വികസനം വയോജന സംരക്ഷണം തുടങ്ങിയ വിവിധ ദൗത്യങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിനും വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലും കേരള സർക്കാർ ബഹുദൂരം മുന്നിലാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനേകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ